എന്താണ് കൊടൈക്കനാലിലെ ഡെവിൾസ് കിച്ചൺ അഥവാ ഗുണാക്കേവ്? മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ കണ്ട് അതിൻ്റെ ക്യൂരിയോസിറ്റിയിൽ ഗുണാക്കേവ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾ. കാണാം നമുക്ക് വീഡിയോ. കൺമണി അൻപോട് കാതലൻ നാനെഴുതും കടിതമേ. ഈ പാട്ട് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഈ പാട്ടിൽ അധികവും ചിത്രീകരിച്ചിരിക്കുന്നത് കൊടൈക്കനാലിലെ ഈ ഗുഹയിലാണ്. ഈ സിനിമ റിലീസ് ചെയ്തത് 1991-ൽ. റിലീസിന് ശേഷം സഞ്ചാരികൾ ഈ ഗുഹയിലേക്ക് ഒഴുകിയെത്തി. ഇതിനുശേഷമാണ് ഈ ഗുഹയ്ക്ക് ഗുണ കേവ് എന്ന പേര് കിട്ടിയത്. അതിനു മുൻപ് ഈ ഗുഹയുടെ പേര് പലർക്കും അറിയുമായിരിക്കും, ഡെവിൾസ് കിച്ചൺ, അതായത് പിശാചിൻ്റെ അടുക്കള. അത്യധികം നിഗൂഢത നിറഞ്ഞതും അതുപോലെ അപകടം പിടിച്ചതുമാണ് ഗുണ കേവ്. ആരെയും വശീകരിക്കുന്ന ദൃശ്യഭംഗിയാണ് ഇവിടെ. സമുദ്രനിരപ്പിൽ നിന്നും 2230 മീറ്റർ ഉയരത്തിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. കൊടും തണുപ്പുള്ള പ്രദേശമാണ്. നിറയെ മരങ്ങളും നീണ്ട വേരുകളും നിറഞ്ഞ ഒരു ഭൂഭാഗം. അഡ്വഞ്ചർ ടൂറിസ്റ്റുകളുടെ ഇഷ്ടയിടം. നിരവധി സുരക്ഷാ പ്രശ്നങ്ങൾ മൂലം 10 വർഷത്തോളം ഈ ഗുഹ അടച്ചിട്ടിരുന്നു. സാഹസികതയുടെ അങ്ങേയറ്റം കൊണ്ട് ഗുഹയ്ക്കുള്ളിൽ പോയ പലരും തിരിച്ചു വന്നിട്ടില്ല. ഗുണ സിനിമ കണ്ട് ഇങ്ങോട്ടെത്തിയ പലരും അപകടപ്പെട്ടതോടെ 1990-95 കാലഘട്ടത്തിൽ ഡെവിൾസ് കിച്ചൺ കുപ്രസിദ്ധി ആർജിച്ചു. പലരും ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചു. കൊടൈക്കനാലിൽ ഉയർന്നു നിൽക്കുന്ന 2 തൂണുകൾ പോലെയുള്ള പാറകളുണ്ട്. അതാണ് പില്ലർ റോക്ക്. അതിന് നടുവിലത്തെ ഭാഗമാണ് ഡെവിൾസ് കിച്ചൺ. ഗുഹക്കുള്ളിൽ ഇന്നും ആരും ചെന്നെത്താത്ത ഭാഗമാണ് ഡെവിൾസ് കിച്ചൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കണ്ണെത്താ ദൂരത്തോളം ഇരുട്ടുവരുന്ന, അകപ്പെട്ടാൽ തിരിച്ചു വരാത്ത നിരവധി പാറമടക്കുകൾ ഉണ്ട് ഈ ഭാഗത്ത്. ഈ ഗുഹക്കുള്ളിൽ കൃത്യമായി എത്ര അറകളുണ്ടെന്ന് നിലവിൽ യാതൊരു വിവരവുമില്ല. ഇവിടേക്ക് എത്തിപ്പെടാൻ ശ്രമിച്ച പലരുമാണ് ഗുഹക്കുള്ളിലെ നിഗൂഢമായ ഇരുട്ടിൽ തിരിച്ചു വരാനാവാതെ മരണമടഞ്ഞത്. ഇതിൽ കാമുകി കാമുകന്മാരുടെ ആത്മഹത്യകളും ഉണ്ട്. ഇത്തരം മരണങ്ങൾ കൊണ്ടാണ് എന്നേക്കുമായി ആ ഭാഗം കുറച്ചു വർഷത്തേക്ക് അടച്ചിട്ടത്. ഗവൺമെൻറ്റിൻ്റെ കണക്കുകൾ പ്രകാരം 15 പേർ ഇവിടെ മരണമടഞ്ഞു. ബ്രിട്ടീഷുകാർ ഡെവിൾസ് കിച്ചൺ എന്ന പേരിട്ട് വിളിക്കണമെങ്കിൽ ഈ കാലത്ത് എത്രമാത്രം കുപ്രസിദ്ധി ഈ സ്ഥലത്തിനുണ്ടായിരിക്കാം? മരണപ്പെട്ടവർ ഈ 15 മാത്രമായിരിക്കുമോ? വർഷം 1821-ലാണ് ഈ ഒരു ഗുഹ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയത്. അന്നത്തെ ബ്രിട്ടീഷ് ഓഫീസറായിരുന്ന B.S. Ward ആദ്യമായി ഗുഹയിലെത്തിയത്. ഗുഹയ്ക്ക് മുകളിൽ നിന്ന് പ്രത്യേക തരത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടാണ് വാർഡും സംഘവും കാട് വെട്ടിത്തെളിച്ച് ഗുഹക്കുള്ളിൽ ഇറങ്ങാൻ തീരുമാനിച്ചത്. ഗുഹക്കുള്ളിൽ ഇരുട്ടുമൂടിയ പാറയും പൂപ്പലും നിറഞ്ഞ കൂടുതൽ ആഴമേറിയ ഭാഗങ്ങളിലേക്ക് അവർ എത്തിപ്പെട്ടു. എങ്കിലും അവർ മുന്നോട്ട് കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പതിയെ പതിയെ അവർ തിരിച്ചറിഞ്ഞു. താഴേക്ക് പോകുന്തോറും ഓക്സിജൻ കുറയുന്നുവെന്ന്. അന്ന് 600 അടി താഴ്ച വരെ അവർ സഞ്ചരിച്ചു. മഞ്ഞുമലിലെ സുഭാഷല്ലാതെ മറ്റാരും ഈ ഗുഹക്കുള്ളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഭീമാകാരമായ 3 കൂറ്റൻ പാറകൾക്ക് നടുവിലാണ് ഈ ഡെവിൾസ് കിച്ചൺ. ഇതുമായി ബന്ധപ്പെട്ട ഒരു പുരാതന കഥയാണ് അജ്ഞാതവാസകാലത്ത് പാണ്ഡവർ ഇവിടെ വന്ന് താമസിച്ചു എന്നുള്ളത്. പൈൻ മരങ്ങളുടെ വേരുകളാൽ ചുറ്റപ്പെട്ട ഗുഹ വവ്വാലുകളുടെ വിഹാര കേന്ദ്രമാണ്. പ്രകൃതിയുടെ ഭംഗി കൂടുതൽ ആസ്വദിക്കാനാണ് പലരും ഗുഹയിലേക്ക് ഇറങ്ങുന്നത്. എന്നാൽ ഇവിടെ പതിയിരിക്കുന്നത് വലിയ അപകടമാണ്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് നിലവിൽ കടുത്ത സുരക്ഷാ മാനദണ്ഡങ്ങൾ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഒരു മരണം ഉണ്ടാവാതിരിക്കാൻ ഗുണ കേവിലേക്കുള്ള ഭാഗം ഇരുമ്പുവേലികൾ കൊണ്ട് അടച്ചിട്ടിരിക്കുന്നു. Thank you.